നമസ്കാരം. വളരെ കാലമായി കാത്തിരുന്ന പഴയ വാഹനം പൊളിക്കൽ നയത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് നിക്ഷേപക സംഗമത്തിൽ വച്ച് നിർവഹിച്ചു. 2021 ബഡ്ജറ്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ആദ്യം ഈ നയം അവതരിപ്പിച്ചത്. അതിനുശേഷം വൈകാതെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഈ നയത്തിന്റെ വിശദാംശങ്ങൾ ലോക്സഭാ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ഈ നയപ്രകാരം നിശ്ചിത കാലാവധിക്ക് ശേഷം വാഹനങ്ങൾ നിർബന്ധിത ഫിറ്റ്നസ് പരിശോധനകൾക്ക് വിധേയമാക്കണം. ഈ പുതിയ നയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അത് നൽകുന്ന പ്രതീക്ഷകൾ എന്താണെന്നും നമുക്ക് പരിശോധിക്കാം. ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി പൂർത്തിയായാലാണ് വാഹനം പൊളിക്കൽ നയം പ്രാബല്യത്തിൽ വരിക. പൊതുവെ ഒരു യാത്രാ വാഹനത്തിന് 15 ആയുസ്സും വാണിജ്യ വാഹനത്തിന് 10 ആയുസ്സുമാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കാലയളവിന് ശേഷം പഴക്കം ചെന്ന വാഹനങ്ങൾ മലിനീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടുന്നു. രാജ്യങ്ങളിൽ പഴക്കം ചെന്ന വാഹനങ്ങൾ പൊളിച്ച് അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച സ്റ്റീൽ പുനരുപയോഗം ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഇന്ത്യയിൽ ഇത് സംബന്ധിച്ച നയങ്ങളൊന്നും നിലവിലില്ല. പഴക്കം ചെന്ന മിക്ക വാഹനങ്ങളും പരിസ്ഥിതി മലിനീകരണത്തിന് ഇടയാക്കിക്കൊണ്ട് തുടർന്നും നിരത്തുകളിൽ ഓടുകയോ പാതയോരങ്ങളിൽ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുകയോ ചെയ്യുന്നു. ഇതാണ് നിതിൻ ഗഡ്കരി പറയുന്നത്. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞാൽ നിർബന്ധമായും ഫിറ്റ്നസ് ടെസ്റ്റ് ആവശ്യമാണെന്നും നിതിൻ ഗഡ്കരി അറിയിച്ചു. എന്നാൽ എല്ലാ വാഹനങ്ങൾക്കും ഇത് ബാധകമല്ല. എന്നാൽ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ നിർബന്ധിത ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമാക്കണം. ഒരു വാഹനം ഫിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ പുതുക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല, അതായത് പിന്നീട് റോഡിൽ ഓടാൻ കഴിയില്ല. എന്നാൽ ഫിറ്റ്നസ് ടെസ്റ്റ് വിജയിക്കുകയാണെങ്കിൽ റോഡ് യോഗ്യത കാണിക്കാൻ ഓരോ 5 വീണ്ടും ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തണം. പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ പരിശോധന പോലെ തന്നെ ഒരു വാഹനം നിരത്തിലിറങ്ങാൻ യോഗ്യമാണോ എന്നും അത് പരിസ്ഥിതി മലിനീകരണത്തിന് ഇടയാക്കുന്നുണ്ടോ എന്നും അറിയിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് ഫിറ്റ്നസ് പരിശോധന. പക്ഷേ അത് ഈ പരിശോധനയുടെ ഒരു വശം മാത്രമാണ്. വാഹനത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കാൻ ബ്രേക്ക് പരിശോധന, എഞ്ചിൻ പരിശോധന എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തും. ഓട്ടോമേറ്റഡ് ഫിറ്റ്നസ് കേന്ദ്രങ്ങളിലാണ് ഈ പരിശോധനകൾ നടത്തുക എന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുമ്പേ വ്യക്തമാക്കിയിരുന്നു. അതേസമയം വാഹനം പൊളിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ വാഹനത്തിന്റെ എക്സ് ഷോറൂം വിലയുടെ 4-6% വരെയുള്ള പൊളിക്കൽ മൂല്യം ഉടമയ്ക്ക് നൽകും. റോഡ് നികുതിയിൽ 25% വരെ ഇളവ് ലഭിക്കും. പൊളിക്കൽ സർട്ടിഫിക്കറ്റിനെതിരെ പുതിയ വാഹനങ്ങൾക്ക് 5% കിഴിവ് നൽകാൻ വാഹന നിർമ്മാതാക്കൾക്ക് നിർദ്ദേശവും നൽകും. വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാകില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.